നാല് കാര്യങ്ങൾ, അതായത് നാല് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ തേർട്ടീസിലാണ് നിൽക്കുന്നത് എൻ്റെ ഏജ്, എന്നാൽ ട്വൻറ്റീസ് ആയ സമയത്ത് അല്ലെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിൽ കയറുന്ന സമയങ്ങളിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായെന്ന് വിചാരിക്കുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. ഇത് മനസ്സിലാക്കിക്കോ, ഇത് ഏറ്റെടുത്തോ, നിങ്ങളെ ലൈഫ് വേറെ ലെവലിലോട്ട് പോകും. ആദ്യം തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പല ആഗ്രഹങ്ങളുണ്ടോ, അതാവണോ ഇതാവണം. ഇപ്പം ഞാനൊക്കെ വളർന്ന സമയത്ത് എനിക്ക് മ്യൂസിക്കിൻ്റെ അത് ചെയ്യണം, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇത് ചെയ്യണം, ആനിമേഷനിൽ അത് ചെയ്യണം, ഗെയിമിലത് ചെയ്യണം, ഇപ്പോൾ പ്രോഗ്രാമർ അങ്ങനെ ആവണം ഇങ്ങനെ അങ്ങനെ കിടന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മൂവി ചെയ്ത് നോക്കണം എന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നടനാവണം എന്ന് വരെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു അതായത് നമുക്ക് കാണണ ഫുൾ ആഗ്രഹിച്ച് പോകുന്ന ഒരു സമയമാണ്, സിറ്റുവേഷനാണ് നമ്മൾ ആ ഒരു സമയത്ത് അല്ലേ. പലതും ആഗ്രഹിക്കും. ഇപ്പോൾ ഒരു ഒരു പോലീസ് മൂവി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് ആവണമെന്ന് ആഗ്രഹമാവും, പക്ഷേ ഒരു ആർമി മൂവി ഉണ്ടെങ്കിൽ പട്ടാളക്കാരനാവണമെന്നാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹം നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നും സെറ്റാവാണ്ട് വരും. അതിന് പകരം സ്പെസിഫിക്കായിട്ട് ഒന്നുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ഇന്നതാവണം, അത് ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇത്. എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗോൾ എന്നൊക്കെയുള്ള പേരിലോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഞാനും ഗോൾ എന്നൊക്കെയുള്ള വേർഡ് ഒരു പുച്ഛത്തോടെ കണ്ട സാധനം. പുച്ഛത്തോടെ മീൻസ് ഇപ്പോൾ സ്കൂളുകളൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ തരുമ്പോൾ നമ്മൾ ഗോൾ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ എടുത്താൽ ഞാൻ അപ്പം പറയും ഗോൾ എന്ന്. പക്ഷേ അതൊക്കെ ഒരു വലിയ ഇൻട്രസ്റ്റില്ലാതെ കേട്ട ഒരാളാണ് ഞാനും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വാട്ട് ഗെറ്റ് മെഷേർഡ് ഗെറ്റ് അക്കംപ്ലിഷ് എന്ന് പറയും. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ വെച്ചാൽ, ഇപ്പോൾ അതായത് നമുക്ക് ഇന്ന പൊസിഷനിൽ എത്തണം, നമുക്ക് ഇന്ന സംഭവം ഇന്ന വർഷത്തിനുള്ളിൽ എത്തണം, ടൈം ബൗണ്ടായിട്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. അത് എങ്ങനെ നടന്നു കിട്ടുന്നത് വെച്ചാൽ, മന്ത്രമോ മാജിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊന്നുമല്ല, ആരെങ്കിലും ഇവിടെ നിന്നും കൊണ്ടുവന്നിരുന്നില്ല, ഒറ്റ കാര്യമുള്ളൂ നിങ്ങളത് ഓർക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മൂവിയിൽ ആക്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ ആഗ്രഹം കണ്ടിന്യൂസ് ആയിട്ട് ഓർത്താലേ എന്ത് സംഭവിക്കുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള മൂവീസ് വാച്ച് ചെയ്യുകയും എങ്ങനെ മൂവിയിൽ കാര്യങ്ങൾ ആക്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയും വേറെ എവിടെയെങ്കിലും മൂവി ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ പോയി തിരഞ്ഞു പോവുകയും ഒക്കെയുള്ള ആക്ഷൻസുകൾ വരുന്ന എപ്പോഴാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആഗ്രഹം ഉണ്ടാവുക, അത് നമ്മൾ ഉറപ്പിച്ച് നമ്മളത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിന് റിലേറ്റഡ് ഉള്ള ആക്ഷൻസ് ചെയ്യുള്ളൂ. മറ്റേത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോവും, കോളേജിൽ പോയി അവിടെ പോവും, അവിടെ നിന്ന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി അതിന് പോവും, സിനിമയ്ക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് വെറുതെ വിളിച്ച് അവിടെ അതിന് പോവും. അല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആക്ഷൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു ആഗ്രഹം വേണം. ഈ ആഗ്രഹം വന്നാലേ നിങ്ങൾ ആക്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും എല്ലാവരും കളിയാക്കുന്ന ഒരു സാധനം കൂടി ആയിരിക്കും കേട്ടോ, അതായത് എല്ലാവരും കളിയാക്കുന്ന ഒരു ആഗ്രഹം കൂടി ആയിരിക്കും, പക്ഷേ നിങ്ങൾ സ്പെസിഫിക്കായിട്ട് ആഗ്രഹിച്ചിട്ട് വേണം അതിൻ്റെ ബാക്കിൽ നടക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസത്തെ ഡെയിലി കാര്യങ്ങളിൽ ഈ ഒരു ആക്ഷൻ വരും. ഈ ആഗ്രഹം വെക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇനീഷ്യലി ചിലപ്പോൾ ഒരു ഫീൽഡ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഫീൽഡിനെ കുറിച്ച് വലിയ ബോധമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഇതന്നെ വെക്കാൻ പറ്റിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇൻഡസ്ട്രി ആഗ്രഹിച്ചെങ്കിലും തുടങ്ങണം. ആ ഇൻഡസ്ട്രി ആഗ്രഹിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗോള് സെറ്റ് ചെയ്യാൻ പോലുള്ള നോളജ് വരുന്നത്. പക്ഷേ ആ ഒരു ഇൻഡസ്ട്രി ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പോകണം. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ, വേറെ പല ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുമ്പോൾ ഡിസ്ട്രാക്റ്റഡായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും. അപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പെസിഫിക് ആഗ്രഹം വേണമെന്ന് പറയണത്. ഇതില്ലാതെ ജീവിച്ചാലും ഒരു പ്രശ്നവുമില്ല, അത് ഉണ്ടായിട്ട് ജീവിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവലേ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ദുബായ് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ദുബായ് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതും. അപ്പോൾ ഞാൻ ദുബായ് പോകാൻ ആഗ്രഹിക്കാത്തൊരു സമയമുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലൊരു ദുബായിൽ നിന്നൊരാൾ നാട്ടിൽ വന്നു. അപ്പോൾ അയാൾ എൻ്റെ വീട്ടിൽ വെറുതെ വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചായക്ക് കൊടുത്തു. അയാൾ ഇവിടെ വെച്ച് അയാൾ ദുബായിലാണെന്ന് പറഞ്ഞു, വർത്താനൊക്കെ പറഞ്ഞ അയാൾ പോയി. പക്ഷേ നമ്മുടെ ആഗ്രഹം ദുബായിക്ക് ഒരു ഒരു വർഷത്തോളം പോയി ദുബായ് സെറ്റിലാവണം നിങ്ങൾ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഒരു ദുബായിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അയാൾ ചായം കുടിച്ച് മിച്ചറിൽ നിന്ന് പോവുമോ? പോവില്ല. നമ്മളെന്ത് ചോദിക്കും, ദുബായിൽ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല്, ദുബായിൽ ചിലവ് കൂടുതലാണോ, ദുബായിൽ എങ്ങനെയാണ് ജീവിക്കാൻ സുഖമുള്ള കാര്യങ്ങളാണോ, ജോലി എങ്ങനെയുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണോ, പോയത് എങ്ങനെയാണ്, നിങ്ങൾ ഏത് ട്രാവൽസ് ഏജൻസി വഴിയാണ് വിസ റെഡിയാക്കിയത്, അതിന് പാസ്പോർട്ട് എടുക്കാൻ എന്തൊക്കെ ചെയ്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. എപ്പോ? നമ്മുടെ ആഗ്രഹം ദുബായ് ആകുമ്പോ. ഇന്നിക്കിവിടെ എല്ലാം ഉണ്ട്, വലിയ ഫ്ലാറ്റ്, വലിയ കാറ്, കുടിക്കാൻ കൊക്കക്കോല. അല്ലെങ്കിലോ ഇവര് നമ്മുടെ അടുത്ത് കൂടെ വന്നു പോയിട്ടുണ്ടോ, നമ്മളത് നോക്കൂല. അതായത് നമ്മുടെ ഇതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഞാൻ ചെറിയൊരു ആഗ്രഹം വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇതുപോലെ ആക്ഷൻസും, അതായത് നമ്മുടെ ആഗ്രഹം ആ ഇൻഡസ്ട്രീനെ ആഗ്രഹിക്കുമ്പോഴേ അങ്ങനെയുള്ള ആൾക്കാരെ നാട്ടിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുവരെ ദുബായിക്കാർ നാട്ടിലുണ്ട്, പക്ഷെ നമ്മൾ ദുബായിക്കാരെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചോദിക്കുക പോലും ഉണ്ടാവില്ല.
അപ്പോൾ നമ്മുടെ ആഗ്രഹം അവിടെ വരുമ്പോഴേ നമ്മളെന്തു ചെയ്യുള്ളൂ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യുള്ളൂ, അതിനുള്ള മെറ്റീരിയൽസ് കണ്ടുപിടിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഹ്യൂമൻ ടു ഹ്യൂമൻ ബന്ധങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വല്ലാത്ത ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഹ്യൂമൻസിനുമായിട്ടുള്ളൊരു കണക്ഷനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. മറ്റേ നമ്മൾ ചുമ്മാ വർത്തമാനം പറഞ്ഞ് പോണ പോലെ ആയിരിക്കും. അപ്പോൾ സ്പെസിഫിക്കാണ് ഒരു ആഗ്രഹം ടൈം ബൗണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലോട്ട് പോകാൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളത് ഞാൻ 30s ശേഷമാണ് മനസ്സിലാക്കിയത്. അത് ആഗ്രഹം വെച്ച് അച്ചീവ് ചെയ്തതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ബെൻസ് എടുത്തതും നമ്മൾ പറഞ്ഞ അടുത്തത് റോൾസ് റോയ്സ് വരാൻ പോണതും അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഓരോ ചാനൽ നമ്മൾ റീച്ച് ചെയ്യണ ഹിറ്റ് ചെയ്യണ കാര്യങ്ങളും നമ്മൾ ഇത്ര പേരെ ജോലിയിലോട്ട് കയറ്റുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാ ആഗ്രഹത്തിനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണം നമ്മൾ മടിയന്മാരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ തോന്നും. എന്തുകൊണ്ടാണ്, നമുക്കിവിടെ ഇന്ന സാധനം അച്ചീവ് ചെയ്യാനുണ്ട്, നമുക്ക് ഇന്ന സാധനം സെറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം വരും. ഇതിലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫിനാൻസ് അല്ലെങ്കിൽ മണി ഉണ്ടാക്കണം അല്ലെങ്കിൽ റിച്ച് ആവണം എന്ന് ആഗ്രഹിച്ചത് ഞാൻ 30 ശേഷമാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കുറച്ച് സോഷ്യൽ ചിന്താഗതി കൂടി. ഇപ്പോൾ എൻ്റെ ഒക്കെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബേസ് ചെയ്തുള്ള ഫാമിലി, അപ്പോൾ എൻ്റെ അച്ഛനും ഫാമിലി ഒക്കെ അങ്ങനത്തെ ഒരു ഫാമിലി. അപ്പോൾ എനിക്കും ചെറുപ്പത്തിലൊക്കെ നമുക്ക് അങ്ങനത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഫിനാൻസുമായിട്ട് അതായത് റിച്ച് ആവണം അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നും പല ആൾക്കാരും ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് പൈസ വേണ്ട എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് പറയണത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എക്സാക്റ്റ് ഒരു പൈസ നിങ്ങൾ നമ്പർ വെച്ചിട്ട് ആഗ്രഹിച്ച് വർഷം വെച്ച് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ആ പൈസ അച്ചീവ് ചെയ്യാൻ പറ്റും. പൈസ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രീഡമാണ്, ഫ്രീഡത്തിന്, അതായത് ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങളുടെ സമയത്തിനുള്ള ഫ്രീഡം. സമയത്തിനുള്ള ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഫ്രീഡം പൈസ കൊണ്ടുവരും. നിങ്ങൾക്ക് ആരെ സ്നേഹിക്കണം, ആരടുത്ത് സ്നേഹം കാണിക്കണം, ആരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൈസയാണ് ശരിക്കും ഇന്നത്തെ നാട്ടിൽ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ആഗ്രഹം ഉണ്ടാവും, ഇല്ല ഞാനിതൊന്നും ചെയ്യില്ല, ഞാൻ പൈസ ഒന്നും ആഗ്രഹിക്കില്ല, ഞാൻ സോഷ്യലി ഒരുപാട് റിലവൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളൊരാൾക്ക് ഇന്ന് നാട്ടിൽ സോഷ്യലി റിലവൻ്റായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് 1000 times കൂടുതലായിട്ട് നമ്മുടെ ലുലുവിൻ്റെ യൂസഫിലേക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഫിനാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഫിനാൻസുള്ള ആൾക്കാർക്ക് അവരുടെ സമയം എവിടെ സ്പെൻഡ് ചെയ്യണം, ആരെ സ്നേഹിക്കണം, ആരെ കെയർ ചെയ്യണം, ആരെ ലൈഫ് ഈസിയാക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് സമാധാനം വേണമെങ്കിൽ സമാധാനം കണ്ടുപിടിക്കാൻ വരെ പല ഒരുപാട് വഴികളുണ്ട്. പൈസ വന്ന്, ഇനി പൈസ വന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഷോപ്പ് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അതറിയില്ലെങ്കിൽ അതിന് സ്പെഷ്യൽ ക്ലാസ് എന്നെ കണക്ട് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് വന്നാൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലിലോട്ടാണ്. ഫണ്ട് റിച്ച് ആയി കഴിഞ്ഞാലും അത് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആഗ്രഹത്തിൻ്റെ കൂടെ കൂട്ടിപ്പറയാണ്. ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എത്ര റിച്ച് ആവണം. ഞാൻ ഇന്ന് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്ത സമയത്ത് അവരിങ്ങനെ ഫിനാൻഷ്യലി എന്താ പറയുക സാലറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സാലറി കുറവാണ് അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹങ്ങളില്ല, റിച്ച് ആവണമെന്ന് ആഗ്രഹമില്ലാത്തതിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് റിച്ച് ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ റിച്ചാണ്, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് അപ്പോൾ 5 മുന്നേ നിങ്ങൾ സാലറി കുറഞ്ഞതിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. അതായത് സാലറി കുറഞ്ഞു, ജീവിതം സെറ്റല്ല, എൻ്റെ കുട്ടീനെ നല്ല സ്കൂളിൽ പറഞ്ഞയക്കാൻ പറ്റുന്നില്ല, ഫിനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടുകൾ പറയും, അതേസമയം എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കണേ അല്ല. ഇങ്ങനെ എന്തൊക്കെയോ ചിന്തകളാണ് മനുഷ്യർ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് ആൾക്കാർ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റാണ്. അതായത് പൈസ ഉണ്ടാക്കണം എന്തോ മോശം കാര്യമാണ്, പൈസ ഉണ്ടാക്കുന്നവരെല്ലാവരും മോശമാണ്, കള്ളക്കടത്തുകൊണ്ടും പിടിച്ചു പറയുകൊണ്ടും മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അഴിമതി എന്തെങ്കിലും നടത്തിയാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. പൈസ എന്നുള്ളത് നല്ല രീതിയിൽ നാട്ടിൽ ഏതെങ്കിലും സർവീസ് കൊടുത്തുകൊണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പൈസ എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ, അത് പ്രോപ്പറായിട്ട് നല്ല വേല ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അത് കണ്ടുപിടിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്തിട്ട് ഇങ്ങനൊരു റിച്ചും കൂടി ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, 20s ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതിപ്പോൾ ഞാൻ 30s മുകളിലാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അതുകൊണ്ട് മില്യണർ ലെവലിലോട്ടൊക്കെ മാറി. ഇതിന് പുറമെ ഒരു കാര്യമായിട്ട് പറഞ്ഞുതരാം, നമ്മുടെ ബ്രോട്ടോടൈപ്പിൽ ഏകദേശം 10 പേര് മില്യണേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കറിയില്ല അത്, പക്ഷേ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ബ്രോട്ടോടൈപ്പിലെ ഒട്ടുമിക്ക ടീം മെമ്പേഴ്സും 25 താഴെയുള്ള ആൾക്കാരാണ്. ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹങ്ങളുണ്ട്, നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് ഇവരെല്ലാവരും ആഗ്രഹങ്ങളുണ്ട്, നമ്പേഴ്സ് ഉണ്ട് ഇവർക്ക് മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ലെവലിൽ ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വരുന്ന ആളുകളിൽ എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം വെച്ചിട്ട് എങ്ങനെയാണ് ഇവർ ചേഞ്ച് ചെയ്യുന്നത് ഒരു 2-3 കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിനോട് ബന്ധപ്പെട്ടൊരു പോയിൻ്റാണ് പറയണത്,
മൂന്നാമത്തത് അതായത് കരിയർ നല്ലൊരു ലെവലിലൊരു പ്രൊഫൈലാക്കി മാറ്റുക എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നല്ല ആഗ്രഹം വേണം, നല്ല ഫിനാൻഷ്യലി റിച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നതിന് പുറമെയായിട്ട് തന്നെ ഏത് ഫീൽഡ്, ആ ഫീൽഡ് ഒരു ഹൈങ്ക സ്കില്ലാണോ ലോയിങ്ക സ്കില്ലാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഹൈങ്ക സ്കില്ല് എന്താ ലോയിങ്ക സ്കില്ല് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഹൈങ്ക സ്കില്ല് എന്താ ലോയിങ്ക സ്കില്ല് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹൈങ്ക സ്കില്ലാണ് കുറേ പൈസ ഉണ്ടാക്കുക, ലോയിങ്ക സ്കില്ല് കുറച്ച് പൈസ ഉണ്ടാക്കണം. അതല്ല ഉദ്ദേശിച്ചത്, അതിന് പ്രത്യേകതകളുണ്ട്. ആ രണ്ട് ഡിഫറൻസുകളും മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്തേ പറ്റുള്ളൂ, ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈങ്ക സ്കില്ല് അതായത് എക്സ്പീരിയൻസ് കൂടുന്തോറും വാല്യൂ കൂടുന്ന സ്കില്ലാണ് ഹൈങ്ക സ്കില്ല്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് വാല്യൂകൾ കൂട്ടുന്ന സ്കില്ലുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ കമ്പനി ഇപ്പോൾ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാൻ, സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യാൻ ആരംഭിക്കുക, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും അവിടെ ഡിപ്പെൻഡ് ആയിട്ട് കിടക്കുന്ന എന്താണ്, ഫിനാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓ അല്ലെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ കരിയർ ഒക്കെ തീരുമാനിച്ച് ഞാൻ സിംഗർ ആവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻകം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം അത് ഹോബിയാക്കി മാറ്റിയിട്ട് വേറൊരു ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻകം വരുന്ന ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്ത് അത് പാഷനായിട്ട് മാറ്റണം. മറ്റേത് വെറും ഹോബിയായിട്ട് മാറുകയും ചെയ്യണം. പാഷൻ എന്ന് പറയുമ്പോൾ എപ്പോൾ അത് ചെയ്താലും നമുക്ക് ബോറടിക്കാതെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോഴേ ഇപ്പോൾ പലർക്കും സംശയമുണ്ട്, അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയം എനിക്ക് പാഷനാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ വൺ മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊട്ടോടൈപ്പ് .com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ അബ്ബുകളിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നാളായാലും ഐ ടി ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയം എനിക്ക് പാഷനാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാസ് എടുക്കുന്ന രീതി, എനിക്ക് ആദ്യമായിട്ട് ഞാൻ 21-ാമത്തെ വയസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും പേടിച്ച് ഏറ്റവും വെറുപ്പോട് കൂടിയിട്ട് ആ ജോലി ഞാൻ റിസൈൻ ചെയ്യാനിരുന്ന ആളാണ്. ഏത് ക്ലാസ് എടുക്കേണ്ടി വരുന്ന പേടിച്ചിട്ട്, പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ സംഭവത്തിന് ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. പിന്നെ എനിക്ക് സെഷൻ എടുക്കുക, ടീച്ചിങ് എന്നുള്ളത് പാഷനായിട്ട് മാറി. ഇതുപോലെ തന്നെ കോഡിങ് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ചിലപ്പോൾ ആലോചിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അത് നിങ്ങളുടെ പാഷനാക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത്. വർക്കൗട്ട് എന്നെ വേണം. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രഗിളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇൻകം തരുന്ന അല്ലെങ്കിൽ ഇൻകം തരാത്ത ഫീൽഡിനെ ഹോബിയായിട്ട് മാറ്റി വെച്ചിട്ട് ഇൻകം തരാൻ പറ്റുന്ന ഫീൽഡിനെ മാത്രമേ പാഷനേറ്റായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതിൽ വേണം കരിയർ ബിൽഡ് ചെയ്യാൻ. 4-ാമത്തെ പോയിന്റ്, ഈ പോയിന്റുകളൊക്കെ പലരും പല രീതിയിൽ പറഞ്ഞേക്കാം, പക്ഷേ എന്നാൽ 4-ാമത്തെ പോയിന്റ് തീരെ പറയാത്തൊരു കേസാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതായത് ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് നമ്മുടെ പ്രൊഫൈല് ബിൽഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ സാധാരണ എന്ത് ചെയ്യും ആൾക്കാർ, ഈ കോളേജ് സ്കൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഒരു ഗേൾ ഫ്രണ്ട് വേണം, നമുക്കൊരു പാർട്ണർ വേണം തോന്നും. ഞാനും നടന്നിട്ടുണ്ട്. അതായത് അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിനോ, നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സ്ട്രോങ് ആവണേനോ, നമ്മുടെ കരിയർ എന്തെങ്കിലും സംഭവമാക്കുന്നതിനോ, നമുക്ക് തിങ്ക് ചെയ്യാനും ചെയ്യാനും ആക്ടിവിറ്റീസുകൾ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ മെയിൻ ഫോക്കസ് എങ്ങോട്ട് ആയിരിക്കും, ഒരു എന്താ പറയുക, പാർട്ണർ, ഒരു ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗേൾ ആണെങ്കിൽ ബോയ് ഫ്രണ്ട് ഓക്കെ, ആ പാർട്ണറുടെ പിന്നാലെ അവരെന്ത് ചെയ്യണ്, അവരെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുക. നമ്മളൊന്നും ബിൽഡ് ചെയ്യണില്ല. ഇത് എനിക്ക് പലതവണ ഈ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് പറ്റുകൊണ്ട് തന്നെ പറയണത് അതിൽ നിന്ന് മാറുക, അതിൽ നിന്ന് മാറിയിട്ട് നമ്മളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻസ് കൂടുതലാണ്. അവിടെ നിങ്ങൾ ഒരാളിട്ടിട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾ അങ്ങോട്ട് തകർന്ന് അങ്ങോട്ട് കരഞ്ഞ് പേടിച്ച് സെൻറ്റി അടിച്ച് നടക്കുകളായിരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് റിലേഷൻഷിപ്പിലോട്ട് പോകാനും അല്ലെ, നിങ്ങൾക്ക് വേറെ പണിയുണ്ട് ഇതിന് നോക്കിയിരിക്കാനല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരും. ആ ഒരു ബോധ്യം ഇപ്പൊ 30s ആയപ്പോ എനിക്കുണ്ട്, പക്ഷേ 20s എനിക്ക് തീരെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
പല മിസ്റ്റേക്കുകൾ ഈ ഒരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ നാല് പോയിന്റ്, ഒന്നാമത് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു സ്പെസിഫിക് ആണ് ടൈം ബോർഡ് ഉള്ള ഒരു ആഗ്രഹം വയ്ക്കുക, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുക, ഫിനാൻഷ്യലി ഫണ്ട് വേണമെന്ന് ആഗ്രഹിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഹാപ്പി ആക്കണം, നമ്മളെ ഹാപ്പി ആക്കണം, നമുക്ക് സമയം കിട്ടാനൊക്കെ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എവിടെയാണോ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണത്, ഫണ്ട് വരുന്നത്, അത് മാത്രം നിങ്ങളെ പാഷനായിട്ടുള്ള ഫീൽഡാക്കി മാറ്റി വയ്ക്കുക, വേറെ ഇഷ്ടങ്ങളൊക്കെ ഹോബികളാക്കിയിട്ട് ടൈം പാസിന് മാത്രം ചെയ്യുന്ന പരിപാടികളാക്കി മാറ്റി വയ്ക്കുക. നാലാമത്തെ പോയിന്റ് എന്താണ്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളെ സ്ട്രോങ് പ്രൊഫൈൽ ബിൽഡ് ആക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ആക്ടിവിറ്റീസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും, റിലേഷൻഷിപ്പും പോകും, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ നാല് പോയിന്റ് ആലോചിക്കുക, നാല് പോയിന്റ് 20s തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചിന്തിക്കണ്ട.